കോവിഡ് സ്ഥിതി വിവര കണക്ക് വിലയിരുത്താൻ സംസ്ഥാന സർക്കാർ ഇതിനായി പ്രത്യേക കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചു. മുഹമ്മദ് സഫറുള്ള IAS ചെയർമാനായാണ് കമ്മിറ്റി. അഞ്ചംഗ കമ്മിറ്റിയിൽ ശ്രീറാം വെങ്കിട്ടരാമനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ ഇത്തരമൊരു കമ്മിറ്റിയുടെ പ്രസക്തി എന്താണ്? സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നേരത്തെ തന്നെ ഇത്തരത്തിൽ കോവിഡ് കണക്കുകൾ, അതായത് മരണക്കണക്കുകൾ, കോവിഡ് ഇൻഫെക്ഷൻ റേറ്റ്, വാക്സിൻ എടുത്തവരിലെ കൂടുതൽ വീണ്ടും കോവിഡ് വരുന്ന കണക്കുകൾ, ഇവയെല്ലാം കണക്കുകളും വിശകലനത്തിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. അത് ശ്രീറാം വെങ്കിട്ടരാമൻ നോഡൽ ഓഫീസറായും പ്രീത അംഗമായുമായിട്ടായിരുന്നു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി കുറച്ചുകൂടി വിപുലപ്പെടുത്തുകയാണ് നിലവിൽ. ശ്രീറാം വെങ്കിട്ടരാമൻ നേരത്തെ നോഡൽ ഓഫീസറായിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമനെ കമ്മിറ്റി അംഗമായി മാറ്റി. കൂടാതെ മുഹമ്മദ് സഫറുള്ള IAS അദ്ദേഹമാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അംഗങ്ങൾ നാലംഗങ്ങളാണുള്ളത്. ഒന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ, ഒന്ന് മീനാക്ഷി അഡീഷണൽ ഡയറക്ടർ, DHS അഡീഷണൽ ഡയറക്ടർ, കൂടാതെ ഡോക്ടർ അനീഷ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം വിദഗ്ധനാണ്. കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് എന്നിവരാണ് അംഗങ്ങൾ. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കോവിഡ് ഡാറ്റയിലൂടെ വരും ഇനി ഒരു അല്ലെങ്കിൽ മറ്റൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുകയാണെങ്കിൽ ഏത് രീതിയിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം, ഏത് വിഭാഗങ്ങൾക്ക് കൂടുതൽ കെയർ നൽകണം അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് മാറ്റണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നിലവിൽ ചില രോഗങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതായത് കോവിഡ് ഇത്രയും വിഭാഗക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഗുരുതരാവസ്ഥയിലേക്ക് മാറും എന്നുള്ള ഒരു കണക്കുകൂട്ടലുണ്ട്. അത് കൃത്യമായി വിലയിരുത്തി കൃത്യമായ പഠനവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കമ്മിറ്റിയുടെ ഒരു പ്രധാന ലക്ഷ്യം. കൂടാതെ മരണക്കണക്കുമായി ബന്ധപ്പെട്ട് ഏത് വിഭാഗത്തിലുള്ളവർക്കാണ് മരണസാധ്യത കൂടുതൽ, കുട്ടികളിൽ കോവിഡ് വന്നു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. മൂന്നാം തരംഗത്തെ നേരിടുക എന്നുള്ളത് തന്നെയാണ് ഇതിന് മുന്നിൽ കാണുന്ന പ്രധാന ലക്ഷ്യം.